ഷിജു എൻ കെ ഷിജു ചേരുന്നു. ഷിജു, പോപ്പുലർ ഫ്രണ്ടിന്റെ ദേശീയ സെക്രട്ടറി നസറുദ്ദീൻ എളമരം ഉൾപ്പെടെയുള്ളവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയതാണ് ഏറ്റവും പുതിയ വിവരം. മറ്റാരൊക്കെയാണ് കൊച്ചിയിലെ എൻ ഐ എ ഓഫീസിൽ ഇപ്പോൾ ഉള്ളത്? എന്താണ് എൻ ഐ എയുടെ അടുത്ത നീക്കം? പൂർണ്ണമായ പേര് വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിട്ടില്ല. എന്തായാലും ദേശീയ ഭാരവാഹിയായ നസറുദ്ദീൻ എളമരമടക്കമുള്ള ആളുകളുടെ 10 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇവരെ അല്പസമയത്തിനകം തന്നെ കൊച്ചിയിലെ എൻ ഐ എ പ്രത്യേക കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ. അവരെ ദില്ലിക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ സൂചിപ്പിക്കുന്നത്. കാരണം ദില്ലി കേന്ദ്രീകരിച്ചുള്ള കേസിലാണ് ഈ നടപടികളെല്ലാം തന്നെ എൻ ഐ എ പുരോഗമിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ രഹസ്യമായി കേരള പോലീസിൽ നിന്നടക്കം ഈ റെയ്ഡ് വിവരങ്ങൾ വളരെ രഹസ്യമായി മാറ്റിവെച്ചുകൊണ്ടാണ് സി ആർ പി എഫ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടുകൂടി, അവരുടെ സംരക്ഷണത്തോടുകൂടി ഈ എൻ ഐ എ സംഘം വിവിധ സ്ഥലങ്ങളിൽ ഇന്ന് റെയ്ഡ് നടത്തിയിട്ടുള്ളത്. ഈ റെയ്ഡിൽ വിവിധ ജില്ലകളിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത 11 പേരുടെ വൈദ്യപരിശോധന ഇവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിൽ 10 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞു. അതിലാണ് നസറുദ്ദീൻ എളമരം അടക്കമുള്ളവർ ഉൾക്കൊള്ളുന്നത്. എല്ലാവരെയും അല്പസമയത്തിനകം കോടതിയിൽ ഹാജരാക്കും. ഒരുപക്ഷെ കോടതിയിൽ ഹാജരാക്കുന്നതോടുകൂടി തന്നെ എന്തൊക്കെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ അറസ്റ്റ് എന്ന കാര്യത്തിന്റെ പ്രാഥമിക വിവരം എൻ ഐ എ കോടതിയെ ധരിപ്പിക്കും. ഒരുപക്ഷെ അന്വേഷണം തുടരുന്നൊരു സാഹചര്യത്തിൽ പൂർണ്ണമായ വിവരങ്ങൾ ഇപ്പോൾ എൻ ഐ എ പുറത്തുവിടാനുള്ള സാധ്യതയില്ല. എങ്കിൽ കൂടി ലഭ്യമായ വിവരങ്ങളും തെളിവുകളും എല്ലാം തന്നെ പ്രാഥമികമായി കോടതിയെ ധരിപ്പിക്കും എന്നാണ് എൻ ഐ എ ഉദ്യോഗസ്ഥർ പറയുന്നത്. പെൻഡ്രൈവുകൾ അടക്കമുള്ള ചില വിവരങ്ങൾ ഇവരെ ഈ എൻ ഐ എ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ശേഖരിച്ചു കൊണ്ടിരിക്കുന്ന വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ പരിശോധനയും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളും എന്ന് എൻ ഐ എ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അബ്ജോദ്, അല്പസമയത്തിനകം തന്നെ ഞാനിപ്പോൾ നിൽക്കുന്ന കൊച്ചിയിലെ എൻ ഐ എ ആസ്ഥാനത്ത് നിന്ന് പ്രതികളുമായി കോടതിയിലേക്ക് പോകും ഉദ്യോഗസ്ഥർ. അതിനായി വൈദ്യ പരിശോധന അടക്കം എൻ ഐ എ ആസ്ഥാനത്ത് തന്നെ ഡോക്ടർമാരുടെ സംഘത്തെ എത്തിച്ചുകൊണ്ടാണ് പൂർത്തിയാക്കിയിട്ടുള്ളത്. പ്രവർത്തകരെയോ മറ്റേതെങ്കിലും അഭിഭാഷകരെയോ ഇപ്പോൾ എൻ ഐ എ ഓഫീസിലേക്ക് പ്രവേശിപ്പിച്ചിട്ടില്ല. ഒരുപക്ഷെ കോടതിയിൽ അഭിഭാഷകർക്ക് എത്തി അവർക്കുള്ള നിയമസഹായങ്ങൾ നൽകാൻ കഴിയും. അബ്ജോദ്.